इसराइल रोगी पटा विभान पटा मनुष्य दचा परिवान पटा अटचा परिवान पटा ब्रोले न्याने मिगेरी चा अट अल्सुल्य मुल्ला चन्मारे रोगी पटा उठीगले अतिया भगेरे आदार्यात है नम्र इन्दर परिया संतोष तोड़ूं, उत्साह तोड़ूं पुरी आने, प्रवेश न्याय, कोरोनाय पट्टा, उट्टीगले इल्ला भी रूम, अल्पन सामेले पकले आई किन्दर, देवतने तेग मायटे, नन्ही बड़ी बान उल्ला, बड़ा वस्त्र मायटे, इतने कर दरम, नम्रे जुबली ले आर्चडीकन्मारे अर्कदियाकन्मारे
അവരുടെ പുണ്യകുടീരങ്ങള്, അവരുടെ പിതൃസമ്പത്ത് എല്ലാം കുറവടങ്ങേണ്ടതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. കുറവലങ്ങാട് പള്ളി, കുറവലങ്ങാട് പുറവല എന്ന പേരില് നമ്മൾ എവിടെ ഒന്നിച്ച് കൂടിയാലും ശുറമലബാർ സഭയുടെ വലിയൊരു ഒരു സ്വരമാണ് അത്. നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പ് വർക്കിപിതാവ് അനേകം തവണ കുറവലങ്ങാടിന്റെ പ്രത്യേകതയെ കുറിച്ച് പൊതുവേദികളിൽ സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കലാരൂപത എന്ന ആ ഒരു വിശിഷ്ടമായ ശീർഷകത്തിൽ ഒന്നിച്ച് കൂടുന്ന നമ്മെ സംബന്ധിച്ച് ദൈവത്തിന്റെ മുമ്പിൽ വളരെ നന്ദിയുള്ള മനസ്സോടെ നിൽക്കാനുള്ള ഒരു കാര്യം കൂടിയായിട്ട് എല്ലാവരും എടുക്കണം. അങ്ങനെയുള്ള ഒരു വലിയ ഭൂപ്രദേശത്തു നിന്നുള്ള ആളുകളാണ് കലാരൂപതയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായ ബിഷപ്പ് അൽഫോൻസാമയുടെ പക്കല് ആയിരിക്കുന്നത്. നമുക്ക് വലിയൊരു ഭാഗ്യപ്പെട്ട മണിക്കൂറുകളിലാണ് നിങ്ങളെല്ലാവരും ഒന്നിച്ച് ഇവിടെ പരിശുദ്ധ കുർബാനയുടെ നിറവില് അൽഫോൻസാമയുടെ അടുക്കലായിരിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും അനുഗ്രഹീതമായ മണിക്കൂറുകളാണ്. എന്തു വലിയൊരു ഭാഗ്യമാണ് ഒരു പുണ്യപതിയുടെ കുടീരത്തിന് ചുറ്റും അത് തൊട്ട് ഉരുമ്മി ഇവിടെ നമുക്ക് ആയിരിക്കാൻ സാധിക്കുന്നത്. എത്രയോ പേർക്ക് അൽഫോൻസാമയുടെ പ്രാർത്ഥന മധ്യസ്ഥം വഴി ദൈവത്തിന്റെ കൃപ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാം അനുദിനം ആ കൃപയിൽ വളർന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ ഇന്നത്തെ സുവിശേഷത്തെ കുറിച്ച് ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 17:11-19 തിരുവചനങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷം 17:11 വാക്യങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് കേട്ടു. ഈശോ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന കാര്യമാണ്. അത് ഓർത്തിരിക്കാൻ വിഷമമില്ല, മനസ്സിലാക്കാൻ വിഷമമില്ല. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള തിരുവചന ഭാഗമാണ്. ഇന്ന് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് നമ്മളുടെ എല്ലാ വീടുകളിലും ആ സുവിശേഷ ഭാഗം വായിക്കണം. ഇന്ന് സുവിശേഷത്തിൽ കുർബാനയിൽ വായിച്ച ആ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന, അവർക്ക് സൗഖ്യം നൽകുന്ന തിരുവചന ഭാഗം. ഞാൻ കുട്ടികൾക്ക് കൂടെ മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായ ഏതാനും ചിന്തകൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, ഈ കുഷ്ഠരോഗികള് അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അവരെല്ലാവരും കൂടെ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. നമ്മളങ്ങനെയാണല്ലോ, ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ 5-ാം പടി വന്നാല് മഞ്ഞപ്പിത്തം പിടിച്ചാല് നമ്മളെ മറ്റു കുട്ടികളുടെ കയ്യിൽ നിന്ന് മാറ്റി ആരും വേഗത്തിൽ നമ്മളെ കണ്ടുമുട്ടുകയില്ലാത്ത മുറികളില് അല്ലെങ്കിൽ അതുപോലെ അസുഖമുള്ള എല്ലാവരെയും കൂടി ഒന്നിച്ച് മാറ്റും. അതേതു സമുദായത്തിലും ഏത് കാലഘട്ടത്തിലുമുള്ള ഒരു സംരക്ഷണം കൂടിയാണ്. കുഷ്ഠരോഗം കുറെ കൂടെ വിഷമം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് അവരുടെ ഗ്രാമത്തിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കും. അങ്ങനെ കുറെ കുഷ്ഠരോഗികൾ ഒന്നിച്ച് ഒരു ഗ്രാമത്തിൽ താമസിക്കുകയായിരുന്നു. അതില് ഈശോയുമായിട്ട് കണ്ടുമുട്ടിയവരില് 9 പേര് യഹൂദന്മാരും ഒരാള് യഹൂദ മതത്തിന് പുറത്തുള്ള സമറിയായിൽ നിന്നുള്ള ആളുമായിരുന്നു. അതാണ് അതിന്റെ പശ്ചാത്തലം. അവര് മാറി താമസിക്കുന്നു. കുഷ്ഠം എല്ലാവർക്കും പേടിയുള്ള രോഗമാണ്, പകരുന്ന രോഗമാണ്. അതുകൊണ്ട് ആ രോഗമുള്ളവർ മാത്രമേ ഒന്നിച്ച് താമസിക്കാൻ പറ്റുകയുള്ളൂ. ഫ്രാൻസിസ് അസീസിയുടെ അൽഫോൻസാമയുടെ ആ പൈതൃകവുമായിട്ട് അതിന്റെ തലപ്പത്ത് നിൽക്കുന്നയാളാണല്ലോ അസീസിയിലെ ഫ്രാൻസിസ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് സംഭവിച്ച ഒരു കാര്യം ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നൊക്കെ കുഷ്ഠരോഗം ബാധിക്കുന്നവര്
പുറത്തേക്ക് നടക്കാൻ പോകുമ്പോൾ ഒരു വലിയ ഒരു കമ്പി കയ്യിലെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു മണി കെട്ടി ആ മണി കിലുക്കിക്കൊണ്ട് വേണം പോകാൻ. എന്തിനാണത്? എന്തിനാണത്? തമാശന് വേണ്ടിയാണ്. എന്തിനാണ് അങ്ങനെ പോകുന്നത്? ആ മറ്റുള്ളവര് വഴിമാറിപ്പോകാൻ വേണ്ടിയാണ്. ഒരു കുഷ്ഠരോഗി വരുന്നു, മുഖത്തോട് മുഖം നോക്കരുത്, തൊടരുത്, നിങ്ങൾ വഴിമാറിപ്പോക്കോണം. ചിലപ്പം കുഷ്ഠത്തിന്റെ കൂട്ടത്തിൽ അന്ധതയും കാണും, വരുന്നയാളിന് വഴിയെ മാത്രമേ നടക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ മണിക്കിലൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഓടി മാറിക്കൊള്ളണം. അതായിരുന്നു ആദ്യകാലത്ത് മിക്ക രാജ്യങ്ങളിലുമുള്ള ഒരു അറിയിപ്പ്. എന്നാൽ ഇങ്ങനെയൊരു മണിക്കിലുക്കി വന്ന ഒരു രോഗിയെ അസീസിയിലെ ഫ്രാൻസിസ് കെട്ടിപ്പിടിച്ച് ഉമ്മവെച്ചു. ഉമ്മവെച്ചു കഴിഞ്ഞപ്പോൾ ഈ രോഗിയെ കണ്ടില്ല. പിന്നീടാണ് ഫ്രാൻസിസിന് മനസ്സിലായത് അത് ഈശ്വരമായിരുന്നു എന്ന്. അത് ഈശ്വരമായിരുന്നു. പരിശുദ്ധ ബലിപീഠാവ് ലാസറിനെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറയുന്നുണ്ട്, ധനവാന്റെയും ലാസറിന്റെയും ഉപമയുടെ കാര്യം വിശദീകരിക്കുമ്പോൾ ബലിപീഠാവ് പറഞ്ഞു, രോഗം പിടിച്ചു കിടന്നിരുന്ന ആ ലാസർ ഈശോയുടെ പ്രതിനിധിയാണ്, പ്രതീകമാണ്. അബ്രാഹത്തിന്റെ മടിയിൽ മരണശേഷം ഇരുത്തപ്പെട്ട ആ ലാസർ ദൈവപിതാവിന്റെ മടിയിലിരിക്കുന്ന ഈശോ തന്നെയാണ്. അങ്ങനെയുള്ള വലിയൊരു അനുഭവമാണ് ഈ ഫ്രാൻസിസ് അസീസിക്ക് കിട്ടിയത്. നിങ്ങൾ പിള്ളേരെ പത്രത്തിലും ചാനലിലും ഒക്കെ കണ്ടു കാണും. ഒരിക്കൽ നമ്മളുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് പരിശുദ്ധപിതാവ് ദേഹം മുഴുവനും കുരുട് ബാധിച്ച ഒരു ചേട്ടനെ പിടിച്ച് കെട്ടി ഉമ്മ വെക്കുന്നത് കണ്ടിട്ടില്ലേ? പത്രത്തിലൊക്കെ പലപ്പോഴും വന്നൊരു പടമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു മാരാരോഗം വന്ന ആളിനെ പരിശുദ്ധപിതാവ് ചുംബിക്കുകയാണ്. ഫ്രാൻസിസിന്റെ പേര് മാത്രം എടുത്താൽ പോരാ, ഫ്രാൻസിസിന്റെ ചൈതന്യവും കൂടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന നിർബന്ധം ഉള്ളത് കൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് പിതാവും അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള രോഗികൾ താമസിച്ച ഒരു പ്രദേശമാണ് കത്താവ് കണ്ടത്. അവിടെ രോഗികൾ ഈശോയെ കണ്ടപ്പോൾ ദൂരെ നിന്ന് തന്നെ അവരെ വിളിച്ചു പറഞ്ഞു, കത്താവെ ഞങ്ങളിൽ ധനിയണമേ. ഇതൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നിങ്ങളുടെ കുട്ടികളുടെ മാതാപിതാക്കളുടെ അടുത്ത് അധ്യാപകരുടെ അടുത്തൊക്കെ പറയുന്നത് പോലെ ഈ കുഷ്ഠരോഗികൾ പറഞ്ഞു, ഞങ്ങളിൽ കഴിയണമേ, ഞങ്ങളോട് അല്പം കാരുണ്യം കാണിക്കണമേ. എന്നാൽ കർത്താവ് ഉടനെ തന്നെ അവരെ സുഖപ്പെടുത്തിയില്ല. അതാണ് കേൾക്കുക. കർത്താവ് കേട്ടു, ഈ പത്ത് പേരെയും കണ്ടു. വേഗത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും എന്ന് കർത്താവ് പറഞ്ഞില്ല. ഉടനെ അവരെ സുഖപ്പെടുത്തിയില്ല. നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിച്ചു കൊടുക്കണം, നിങ്ങൾ പോകുകയും എന്നാണ് പറയുന്നത്. ഈശോ മറ്റൊരവസരത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. എപ്പോഴാണ് ഉത്ഥാനം കഴിഞ്ഞ് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് പിറകിലുള്ള സമയത്ത് സ്ലീഹന്മാരോട് പറഞ്ഞത് ഇത് തന്നെയാണ്, യു ഗോ, നിങ്ങൾ പോകണോ, നിങ്ങൾ പോകുകയും പോയി നിങ്ങൾ എന്നെ കുറിച്ച് പ്രസംഗിക്കുക. ഈ കുഷ്ഠരോഗികളോടും ഈശോ പറഞ്ഞതാണ് നിങ്ങൾ പോകുകയും. അവരെ എല്ലാവരും അത് കേട്ടു. നമ്മളാണ് ഇന്നത്തെ കാലത്ത് പത്ത് പേരിന് അഞ്ചു പേരിൽ കൂടുതൽ പോകാൻ സാധ്യതയില്ല. അവർ പത്ത് പേരും പോയി. ഈശോ പറഞ്ഞത് കേട്ടു. നല്ല അനുസരണമുള്ള ചേട്ടന്മാരായിരുന്നു അവർ. പത്തുപേരും പോയി. പക്ഷെ പിന്നെ ഒരു പ്രശ്നം പോലെ അവർക്ക് തോന്നിയത് അവർ പോകുന്ന വഴി സുഖപ്പെട്ടു. അതാണ്, അവർ കുറെ യാത്ര ചെയ്തു, മണിക്കൂറുകൾ യാത്ര ചെയ്തു, കാൽനടയായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴി അവർ സൗഖ്യം പ്രാപിച്ചു. പത്തുപേരും സൗഖ്യം പ്രാപിച്ചു. അപ്പോഴവരുടെ ഇടയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. കർത്താവ് പറഞ്ഞത് പോകാനാണ്, ഞങ്ങളുടെ രോഗമെല്ലാം മാറി. പുരോഹിതന്റെ അടുത്ത് നിന്ന് കുറെ അകലെയുള്ള പള്ളിയാണ്,
അങ്ങോട്ട് പോകാൻ പറഞ്ഞത് പോകാതിരുന്നാൽ തെറ്റായി പോകുമോ എന്ന് വിചാരിച്ച് ഈ യഹൂദന്മാരെ 9 പേരും കർത്താവ് പറഞ്ഞ ആ കാര്യമാണല്ലോ പ്രധാനപ്പെട്ടതെന്ന് കരുതി അവര് അങ്ങനെയൊന്ന് പോയി. ഒരാള് സമറിയ പ്രദേശത്ത് നിന്ന് വന്നയാൾ മാത്രം തിരിച്ച് നടന്ന് കർത്താവിന്റെ പക്കൽ വന്ന് നന്ദി പറഞ്ഞു. അതാണ് ഇന്നത്തെ സുവിശേഷം. അത് അവര് അവരുടെ യാത്രയിൽ, നമ്മളും നമ്മളുടെ ജീവിതയാത്രയിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ വിഷമം അനുഭവിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകും. ഇത് അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നത്. ഈശോ പോകാൻ പറഞ്ഞതാണോ അനുസരിക്കേണ്ടത്, അതോ തിരിച്ച് ചെല്ലേണ്ടതാണോ? സുവിശേഷം നമ്മൾ വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, തിരിച്ച് വരേണ്ടവരായിരുന്നു അവര്. ഈശോ ആഗ്രഹിച്ചത് അതായിരുന്നു. സമറിയക്കാരൻ മാത്രം തിരിച്ചു വന്നപ്പോൾ ഈശോ ചോദിച്ചല്ലോ, മറ്റ് 9 പേരെവിടെ? അല്ലെങ്കിൽ ഈശോയ്ക്ക് പറയാറ്, നീ എന്തിനാണ് തിരിച്ചു വന്നത്? നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? പോയി അച്ഛനെ കണ്ടാൽ മതിയായിരുന്നല്ലോ, എന്തിനാണ് തിരിച്ചു വന്നത്? പക്ഷെ ഈശോ മറു ചോദ്യമാണ് ചോദിച്ചത്, മറ്റ് 9 പേര് എവിടെ? അവരോട് നന്ദി പറയാൻ തിരിച്ചു വന്നില്ലല്ലോ, അവർക്ക് അതിനുള്ള വിവേകം ഉണ്ടായില്ലല്ലോ. അതാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മള് അവസരങ്ങൾക്കൊത്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ നമ്മൾ പഠിക്കണം. ബാക്കി 9 പേരെവിടെ? ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് അവർ രണ്ടുപേരും കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആദം നീ എവിടെയാണ്? നിന്നെ കുറെ നാളായല്ലോ കണ്ടിട്ട്, നിന്നെ കുറെ നാളായല്ലോ കേട്ടിട്ട്, നീ എന്നെ കാണുമ്പോൾ ഓടി മറയുകയാണല്ലോ, നിനക്ക് എന്ത് പറ്റി? ദൈവത്തിനറിയാം എന്താ പറ്റിയെന്ന്. പക്ഷെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എവിടെയാണ്? ദൈവത്തിൽ നിന്ന് മറഞ്ഞു പോകുന്ന ആരോടും ആ ചോദ്യമുണ്ടാകുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അനുജനെ കൊന്ന ജ്യേഷ്ഠനോട് കായികയോടും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെ? അറിയാൻ മേലാകട്ട് ചോദിക്കുകയല്ല, നിന്റെ സഹോദരൻ എവിടെയാണ്? ഈ തിരിച്ചു വന്ന സമറിയക്കാരനോടും ഈശോ ചോദിക്കുന്നത്, ബാക്കി 9 പേരെവിടെ? അവർക്ക് നന്ദി പറയണമെന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് അവര് വളർന്നില്ലല്ലോ, എന്തു പറ്റി അവർക്ക്? ഈശോ ആ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും എന്ത് പറ്റിയെന്ന് കർത്താവിന് പൂർണ്ണമായിട്ടും അറിയാം. അവർക്ക് ശാരീരിക സൗഖ്യം കിട്ടി, അവരെ അതിലമിതമായിട്ട് സന്തോഷിച്ചു, അവരതേ ഉദ്ദേശിച്ചുള്ളൂ, അവരവരുടെ വഴിക്ക് പോയി. എന്നാൽ സമറിയക്കാരൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ശാരീരിക സൗഖ്യം മാത്രമല്ല, അവൻ ഈശോയിൽ അവന്റെ രക്ഷകനെയും കണ്ടു. മറ്റുള്ളവര് ശാരീരിക സൗഖ്യം സ്വന്തമാക്കി, സമറിയക്കാരൻ രക്ഷപ്പെട്ടു എന്ന് അപ്പുറം പുണ്യവാളൻ പറയുന്നു. സമറിയക്കാരനാണ് ശരിക്ക് രക്ഷപ്പെട്ടത്. രക്ഷകൻ ഈശോ ആണെന്നും അത് ദൈവത്തിൽ നിന്നുള്ള രക്ഷയാണെന്നും ദൈവത്തോട് നമ്മള് നന്ദിയുള്ളവരായിരിക്കണം എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്ക് മനസ്സിലായത് ഈശോയുടെ വീട്ടുകാര് എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചരിത്രത്തിലായിരിക്കുന്ന യഹൂദന്മാരുടെ പുറത്തുള്ള സമറിയായിൽ നിന്നുള്ള ഒരു ചേട്ടനാണ് അങ്ങനെ തോന്നിയത്. ബാക്കി യഹൂദന്മാരൊക്കെ കിട്ടിയ സൗഖ്യവുമായിട്ട് അവർ പോയി. അതുകൊണ്ട് ഇന്നത്തെ ഈ പരിശുദ്ധ സുവിശേഷത്തില് ഈശോ നമ്മളോട് പറയുന്ന ആ കാര്യം നന്ദി ഉള്ളവരായിരിക്കാനാണ്. ദൈവം എത്രയോ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർത്ത് നന്ദി പറയാൻ പ്രത്യേക കൽപ്പനയൊന്നും വേണ്ട. അവരെ മറ്റു 9 പേരും അത്ര മോശക്കാരൊന്നുമല്ല. അവർ ഈശോയെ കണ്ടപ്പോ കർത്താവാണ് തിരിച്ചറിഞ്ഞു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാനപേക്ഷിച്ചു, അവർ വിശ്വാസമുള്ളവരായിരുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ മടങ്ങി വന്ന് നന്ദി പറയണമെന്നുള്ള ആ ഒരു വലിയ സത്യത്തിലേക്ക് അവർക്ക് ശരിക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല. നമുക്ക് അത്തരത്തിലുള്ള
വിവേകം കൂടിയാണ് വേണ്ടത്. ഇന്നിവിടെ നിങ്ങൾ 4000 പേര് ഇവിടെ വന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പെപ്പോൻശാമയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവകൽപ്പനയൊന്നുമല്ല, ആണോ? ഒന്നുമല്ല ദൈവകൽപ്പനയൊന്നുമല്ല. മടങ്ങി വന്ന് നന്ദി പറയണമെന്ന് ഒരു ദൈവകൽപ്പന പറഞ്ഞു വിടേണ്ടതില്ല. നിങ്ങൾ സുഖം പ്രാപിച്ചാൽ ജയിച്ചു വന്ന് എന്നെ കാണണം കേട്ടോ എന്ന് കത്താതെ പറയേണ്ട കാര്യമില്ല. നമ്മളിൽ ഇവിടെ വന്നതുപോലെ തന്നെയാണ് ഈ കുട്ടികളെല്ലാം ഇവിടെ വന്നത്. തികഞ്ഞ ഒരു ദൈവകൽപ്പന അല്ല, കൽപ്പന മാനേജീരിയച്ചിന്റെയായിരുന്നു അല്ലേ? അതെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മാനേജീരിയച്ചിന്റെ കൽപ്പനയാണ്, പക്ഷെ അതിൽ ഒരു ദൈവ വിശ്വാസത്തിന്റെ ഒരു മാർഗം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൻശാമയുടെ അടുത്ത് വരുന്നത് എല്ലാവർക്കും ഉപകാരമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ, വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഇതുപോലെ ഉള്ള അധ്യാത്മിക കാര്യങ്ങളിൽ പരിശീലനം നേടണം. വിശ്വാസ പരിശീലനം അതാണ്. വിശ്വാസ പരിശീലനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മൗലികമായ ഒരു കാര്യമാണ് ഇത് എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് അച്ഛൻ നിങ്ങളെ എല്ലാവരെയും ഇതുപോലെ ക്ഷണിക്കുന്നത് ഇപ്പോൾ സ്വാമിയുടെ പക്കലേക്ക്. അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു നന്ദി പ്രകാശനമായിട്ട് നമ്മൾ എല്ലാവരും കരുതണം. ഒരിക്കലും കർത്താവ് നമ്മളോട് ചോദിക്കാൻ കഴിയാറുണ്ട്. കാലത്തോട് ചോദിച്ചതും കായലിനോട് ചോദിച്ചതും അല്ലെങ്കിൽ തിരിച്ചു വന്ന സമറിയാക്കാരനോട് മറ്റുള്ളവർ എഴുതി പോയി എന്നുള്ള ചോദ്യം, നിനക്ക് എന്തു പറ്റി എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കാൻ നമ്മൾ ഇടം കൊടുക്കാം. ഈശോയുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ കൃപ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ഒഴുകി എത്തുന്നത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എപ്പോഴും കർത്താവിനോട് നന്ദി ഉള്ളവരായിരിക്കണം. നടപ്പ് വഴിയിൽ വെച്ചാണ് പലപ്പോഴും നമുക്ക് സൗഖ്യം കിട്ടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് ചിലപ്പോൾ പ്രയാസങ്ങൾ കാണും, ബുദ്ധിമുട്ടുകൾ കാണും. അത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അല്ല. ഇവർ വിചാരിച്ചു അവിടെ ചെന്ന് അച്ഛനെ കണ്ട് സംസാരിക്കണം, അതൊരു കീഴ്വഴക്കമാണ്, അതിനൊരു ഒരു തരത്തിലുള്ള ഒരു ഒരു ഭദ്രതയുണ്ട്. പക്ഷേ അവർ പോകുന്ന വഴി ദൈവം അവരെ സുഖപ്പെടുത്തി. നമ്മളും നമ്മളുടെ നടപ്പു വഴികളിൽ ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ സുഖപ്പെടുത്തും. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ദൈവം ഉത്തരം നൽകും. പോകുന്ന വഴി നമ്മളെ സുഖപ്പെടും. അത് കർത്താവിന്റെ വഴിയാണ്. കർത്താവാണ് നമ്മളോട് പോകാൻ പറഞ്ഞത്. കർത്താവാണ് ഇവിടെ ഇന്ന് നമ്മളോട് വരാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് നമ്മുടെ ഇടവകളിലേക്ക് വീടുകളിലേക്ക് പോകുമ്പോഴും നമുക്ക് നല്ല സൗഖ്യം കിട്ടും. ഈശോ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളൊരു വലിയ സന്തോഷം നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ പ്രവർത്തനങ്ങളിൽ കൊറോണയിൽപ്പെട്ട എല്ലാവരും പരിവാരം പരിയാരിച്ചും പരിച്ഛന്മാരും ഞങ്ങളെല്ലാവരും ആരായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവശേഷിയാണ് കുട്ടികള്. 4000 കുട്ടികള് അപ്പോൻശാമയുടെ അടുത്ത് ഇപ്പോഴുണ്ട് ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു സമ്പത്ത് പാരായുധിക്ക് വേറെ ഒന്നുമില്ല. ഏറ്റവും വലിയ സമ്പത്ത് കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണ്. അത് ഈ വലിയ കൊറോണയിലെ മക്കളെല്ലാവരും ഇവിടെ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നമുക്ക് യാചനകൾ അർപ്പിക്കാം, നമ്മുടെ കാര്യങ്ങൾ എല്ലാം പറയാം. അൽഫോൻസാമയോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സുഹൃത്തുമായി അനുഗ്രഹിക്കും.